നമസ്കാരം. കുഞ്ഞാപ്പ എത്ര അണയിട്ടാലും നിഷേധിച്ചാലും സത്യം കള്ളമാകില്ല, കള്ളം സത്യവുമാകില്ല. കുഞ്ഞാപ്പയ്ക്കെതിരെ മുഴുവൻ തെളിവുകളും കെ ടി ജലീൽ പുറത്തുവിട്ടു. ഈ തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി കൈമാറുകയും ചെയ്തു. എ ആർ നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാപ്പയ്ക്ക് മകനും കള്ളപ്പണ നിക്ഷേപമുണ്ടെന്ന് ജലീൽ നേരത്തെ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ജലീൽ ഇ ഡി ഓഫീസിൽ നേരിട്ടെത്തിച്ചത്. നേരത്തെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് ജലീൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജലീലിനെ ഇ ഡി വിളിപ്പിച്ചത്. എ ആർ നഗർ സഹകരണ ബാങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് 300 കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്നാണ് ജലീൽ പറയുന്നത്. ബാങ്ക് സെക്രട്ടറി ഹരികുമാർ കുഞ്ഞാലിക്കുട്ടിയുടെ സഹായിയാണ്. ചന്ദ്രിക അക്കൗണ്ട് വഴി കള്ളപ്പണം ഇടപാട് നടത്തി. ഇതിനിടെ വ്യാപക ക്രമക്കേടുകൾ നടന്ന മലപ്പുറം എ ആർ നഗർ സഹകരണ ബാങ്കിലെ കൂടുതൽ തിരിമറികൾ പുറത്തു വന്നിരുന്നു. ഇടപാടുകാരെ അറിയാതെ അവരുടെ അക്കൗണ്ടുകൾ വഴി നടത്തിയത് ലക്ഷങ്ങളുടെ പണമിടപാടാണെന്നാണ് കണ്ടെത്തൽ. കണ്ണമംഗലം സ്വദേശിയായ അങ്കണവാടി ടീച്ചറുടെ അക്കൗണ്ട് വഴി അവരറിയാതെ 80 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതാണ് ശ്രദ്ധിക്കാൻ ഇടവന്നത്. തെളിവുകളുമായി കൊച്ചിയിലെ എൻഫോഴ്സ്മെൻറ്റ് ആസ്ഥാനത്ത് മുൻമന്ത്രി കെ ടി ജലീൽ ഇത്തവണ എത്തിയത് പരസ്യമായി തന്നെയാണ്. എം എൽ എ ബോർഡ് വെച്ച കാറിൽ രാവിലെ 10:30 അദ്ദേഹം ഹാജരായത്. കഴിഞ്ഞ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കൊച്ചിയിലെത്തി ജലീൽ പിന്നീട് എം എൽ എ ബോർഡ് വെച്ച വാഹനം വിളിച്ചു വരുത്തിയാണ് ഇ ഡി ഓഫീസിലേക്ക് എത്തിയത്. ജലീലിനെ ഇ ഡി നോട്ടീസ് അയച്ച് വിളിപ്പിച്ചതാണ്. കുഞ്ഞാപ്പയ്ക്കെതിരെ ഇപ്പോൾ കൊടുത്ത രേഖകൾക്ക് പുറമെ കുറച്ചുകൂടി രേഖകൾ ആവശ്യമുണ്ടെന്ന് ഇ ഡി പറഞ്ഞിട്ടുണ്ട്. ആ രേഖകൾ സംഘടിപ്പിച്ചു നൽകും. അതനുസരിച്ച് കുഞ്ഞാപ്പയെയും മകനെയും ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി വിളിപ്പിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റു പലരുടെയും സാമ്പത്തിക ഉറവിടം സംബന്ധിച്ച് വിവരങ്ങൾ ഇ ഡി ചോദിച്ചു. അതെടുത്ത് കൊടുത്തിട്ടുണ്ടെന്നും ജലീൽ വ്യക്തമാക്കി. ചന്ദ്രിക പത്രത്തെയും മുസ്ലിം ലീഗ് സംഘടനയെയും സ്ഥാപനങ്ങളെയും മറയാക്കി കള്ളപ്പണം വിളിപ്പിക്കുകയും അവിഹിത ധനസമ്പാദനം നടത്തുകയും ചെയ്തു. ചന്ദ്രികയുടെ 4.5 കോടി രൂപ ഉപയോഗിച്ച് കോഴിക്കോട് 4 ഏക്കർ സ്ഥലം വാങ്ങി. മുസ്ലിം ലീഗ് ഓഫീസ് നിർമ്മിക്കാനാണ് അത് വാങ്ങിയത്. 2.5 ഏക്കർ സ്ഥലം വാങ്ങിയത് ഹൈദരലി തങ്ങളുടെ പേരിലാണ്. നിർമ്മാണത്തിന് അനുയോജ്യമായ 2 ഏക്കർ സ്ഥലം വാങ്ങിയത് ഒരു പ്രമുഖ നേതാവിൻ്റെ മകൻ്റെ പേരിലും. ജലീൽ രണ്ടും കൽപ്പിച്ചാണ് കുഞ്ഞാപ്പയ്ക്കെതിരെ നീങ്ങുന്നത്.